ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഗ്രാഫിക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാഫിക് അടിച്ചിട്ട് ഫുള്ള് നെഗറ്റീവാണ്. ഒന്നോ രണ്ടോ പേര് മാത്രമാണ് പോസിറ്റീവായിട്ട് പറഞ്ഞുള്ളൂ, രസമുണ്ട് പറഞ്ഞുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു മാറ്റണമെന്ന്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ഗ്രാഫിക് അടിക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞല്ലേ. അതിന് മുന്നേ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ലൈക്ക് റിയാക്ഷൻ ഒന്ന് നോക്കി നോക്കാം. റിയാക്ഷനല്ല, നാട്ടിലാരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവരത്തെ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഗ്രാഫിക് കാര്യങ്ങൾ. വെറുതെ ഒരു ദിനം എന്തായാലും നമ്മൾ കളയാൻ വിചാരിച്ചു. അപ്പോൾ അവരത്തെ ഒന്ന് ചോദിച്ചു നോക്കാം, നമുക്ക് ഒപ്പീനിയൻ ചോദിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് വന്നിട്ട് സ്റ്റിക്കർ കളയാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ വയസ്സിൽ പറഞ്ഞ പോലെ രണ്ട് ദിവസം ഇത് വെച്ചിട്ട് നടന്ന്, രണ്ട് ദിവസം കണക്കായിരുന്നു അവന് അല്ലേ. രണ്ട് മൂന്ന് പിള്ളേർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഭംഗി ഉണ്ടാക്കുക, മാറ്റമൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. പഴയതിനേക്കാളും ബെറ്റർ അല്ല, പക്ഷെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ്. ബാക്കിയുള്ള എല്ലാവരും ഏകദേശം ഒരു 300 കമൻസ് വന്നിട്ടുണ്ട്. ആ 300 കമൻസിൽ എല്ലാവരും പറഞ്ഞത് ഭംഗിയില്ല, മാറ്റണം എന്നാണ് പറഞ്ഞത്. പഴയ തന്നെ ആയിരുന്നു ഭംഗി എന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും മാറ്റാം, കുഴപ്പമില്ല. നമുക്ക് ഇതിപ്പോൾ തൽക്കാലത്തിന് അയച്ചിടാം. ബാക്കിയുള്ള പിന്നെ വേറെ ഗ്രാഫിക് അടിക്കൽ നമുക്ക് പിന്നീടാവുന്ന, നമുക്ക് സമയമില്ല. അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ നാട്ടിൽ നിൽക്കാന്മാരുണ്ടാവുമല്ലോ, അവരടുത്തൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അവരുടെ ഒപ്പീനിയോടി നോക്കിയിട്ട് നമുക്ക് വന്നിട്ട് കളയാം. ഓക്കെ, ഷാഫി ഉണ്ടോ വണ്ടി എടുത്തേക്കണ്? കൽബന്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ കാഴ്ച, നമ്മളിത് അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അവിടെ പാടത്ത് ഞങ്ങൾ ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് നമ്മുടെ കമര് പോകുമ്പോൾ തടഞ്ഞിരുത്തിയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എത്തി നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാടം. നമ്മൾ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന പാടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വന്നിരിക്കാനുള്ള സ്ഥലം. ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കാറ് കേട്ടോ, പാലത്തിൻ്റെ മുകളിൽ. ഓക്കെ, നല്ല വിശാല സുന്ദരമായ സ്ഥലമാണ്, പീസ്ഫുള്ളായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തടഞ്ഞിരുത്തിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കാഴ്ച നമ്മളിതാ പാടത്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഉപയോഗിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആളുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ചോദിച്ചോ. അപ്പം നിർത്ത് നിർത്ത് നിർത്ത്. അത് നമ്മുടെ ഉപേദിക്ക ഒരു ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ഓടിച്ചു ഗ്രാഫിക് അടിച്ചിട്ടുണ്ട് ഞാൻ വണ്ടർ സൈഡിൽ പഠിച്ച, റീസെൻ്റ് അടിച്ചാ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പിള്ളേർ പറഞ്ഞ് തീരെ പോരാ, ഗ്രാഫിക് ഭംഗിയില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. സത്യസന്ധമായിട്ട് പറയണം, മനസ്സിലായാ? സൂപ്പറായിട്ടുണ്ട്, അടിയിലായാ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ ഇട്ടതിൽ ഇന്നലെ വീഡിയോ ഇട്ടതിൽ ഫുള്ള് നെഗറ്റീവാണ്. പിള്ളേർ വന്നിട്ട് പറഞ്ഞു ഭംഗിയില്ല, എന്താ പറയുക, അലമ്പായി, മുന്നത്തെ സ്റ്റിക്കറിൻ്റെ അത്ര ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, മുന്നത്തെയാണോ അതോ ഇപ്പോൾ തന്നെക്കാളും ഏറ്റവും ബെറ്റർ ചെയ്തു തോന്നിയത് ഇപ്പോൾ തന്നെ ഇതാണല്ലേ. ആ, രണ്ട് മൂന്ന് പേര് പറഞ്ഞു കേട്ടോ, നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും ഒരു 300 കമൻറ്റിൽ ഏകദേശം 290 കമൻറ്റും നെഗറ്റീവാണ്, ഭംഗിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് മുമ്പത്തെ കളർ സ്ട്രൈറ്റുള്ളത് തന്നെയാണ്, അതല്ലേ, പൊളിയാണ്. കാരണം കളറിൻ്റെ എഫക്ഷൻ ആണോ? അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഉപേദിക്കാടെ ചോദിച്ച് പുള്ളി പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള എങ്ങനെ നമ്മൾക്കാണ് നമ്മുടെ സ്വന്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ എന്തായാലും കാ, താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആരാ വരുന്നത് നോക്കാം. നമുക്ക് നോക്കിയിട്ട് അടുത്ത ആളെ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇടണം കേട്ടോ. കൽബു പറഞ്ഞു ഇപ്പുറത്തെ വിഷ്വല് പോരാ, ഭംഗിയില്ല, ഇപ്പുറത്താണ് പച്ചപ്പുള്ളത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിടുകയാണ്. അപ്പോൾ ഇനി അടുത്ത ആരാ വരുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെ എന്തായാലും പറഞ്ഞിട്ട് പോയി, പുള്ളിക്ക് ഇഷ്ടമായിട്ടാ. അപ്പോൾ ഓരോരുത്തരതാണ്, പലർക്കും സംഭവം ഇഷ്ടമായിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ഇതാണെന്ന് മാത്രം, നെഗറ്റീവാണെന്ന് മാത്രം. പക്ഷേ പുള്ളിക്ക് ഇഷ്ടമായി സ്റ്റിക്കർ. ഇനി നമുക്ക് അടുത്ത ആരാ വരുന്നത് നോക്കാം. അതൊരാളോട്ടോ. ആ, ഇപ്പോൾ കൽബു പറഞ്ഞ പോലെ വ്യൂ എന്തായാലും അടിപൊളി, ബാക്ക് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അടുത്ത ആരാ വരുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ ചെക്കൻ വരുന്നുണ്ട്. അവൻ ചോദിച്ചു നോക്കാം. നമ്മൾ വലിയടുത്ത് മാത്രം ചോദിച്ചിട്ട് പോയാലല്ലോ, എല്ലായിടത്തും ചോദിക്കണം. അതൊന്ന് നിർത്തിയേ. പിന്നെ ഗ്രാഫിക് അടിച്ച വീഡിയോ ഉണ്ട്, കണ്ടു ഇന്നലെ? ആണോ? ഏയ് കണ്ടു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഇഷ്ടമായി എനിക്ക്. ആ, ഇഷ്ടമായി. പക്ഷെ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞത് ഇഷ്ടമായില്ല എന്നാണ്. അത് മറ്റേ ഗ്രാഫിക്സ് ഇതിനായിട്ട് ഒന്നുകൂടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡായ കാരണേ, അപ്പോൾ ഒറ്റ സൈഡായതുകൊണ്ട് അത്ര ആദ്യത്തേനെ അത്ര പോരെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കൺസെപ്റ്റ്, ആ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? വീഡിയോ കണ്ടു. എന്നാലും രസമുണ്ട്. എടിമില്ലാന്നാണ് ഉദ്ദേശിച്ച്, പക്ഷെ എന്തൊക്കെയോ ആയി, കുഴപ്പമൊന്നുമില്ല, അടിച്ചൊക്കെ അടിപൊളി. പക്ഷേ അതൊരു ചേർച്ചില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, എന്താ എൻ്റെ ഒപ്പീനിയൻ? കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് അടുത്ത ആളെ പിടിക്കാം, വണ്ടി വരുന്നുണ്ട്, കുറച്ച് നീങ്ങാം. അപ്പം നെയ്യൂട്ടോ, താങ്ക്സ്. അപ്പം ഞാൻ ഇനി അടുത്ത ആളെ പിടിക്കട്ടെ. ഓക്കെ, സെക്കൻഡ്.
കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത്തെ ആളായിട്ട് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ആളെ പിടിക്കാം. അപ്പോൾ അതാ നമ്മുടെ മോനിക്ക് വരുന്നുണ്ട് അടുത്തത്. മോനിക്കാനെ പിടിക്കുക. മോനിക്കാ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഒരു വൈറ്റും കൂടി മിക്സ് ചെയ്താണ്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടിക്കണത്. അപ്പൊ അതില് 290 കമന്റും നെഗറ്റീവ് ആണ്. ഇഷ്ടായിട്ടില്ല. പക്ഷെ അതില് ഒരു 10 കമന്റ് നല്ല വന്നിട്ട്, ഇപ്പൊ ഉപയോഗിക്കാൻ വന്നിട്ട് പറഞ്ഞു നല്ല പറഞ്ഞു, നമ്മുടെ ഉണ്ണിക്കാടായിട്ട് വന്നിട്ട് പറഞ്ഞു നല്ല പറഞ്ഞു. ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ മോണിക്കാണ് നമ്മുടെ നാട്ടിലത്തെ. പുള്ളിക്ക് ഇഷ്ടമായി. ഇപ്പൊ എന്റെ നാട്ടിൽ ഇപ്പൊ മൂന്നാളെ ചോദിച്ചു ഇഷ്ടമായിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. ഒരു വൈറ്റും കൂടി അകപ്പടി മോനിക്ക് പറഞ്ഞ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു വൈറ്റും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവുന്ന മോനിക്ക് പറയണത്. എന്തായാലും ശരി മോനിക്കാ, നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു അർജന്റ് കാര്യമുണ്ട് പോകേണ്ടത്. അപ്പൊ നമ്മള് മൂന്നാളടുത്ത് ചോദിച്ചോളൂ ഡോർ അടയ്ക്ക്. ഇപ്പൊ ഇത് നമ്മുടെ ഷെബീർ കാട ചെക്കനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ, ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വണ്ടി എൻ്റെ ഒന്ന് സൈഡാക്കട്ടെ. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വഴിക്ക് വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് പൊട്ടിക്കി പൊട്ടിക്കി എന്ന് പറഞ്ഞിട്ട് ഒരാള് പറയാറുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ ഡാവാണ് ഈ ഡാവ്. എന്റെ പേര് പറഞ്ഞേ മുഹമ്മദ് നിദാൻ. ഈ ആണ് എന്ന് പൊട്ടിക്കാൻ പറയാറ്. എന്നിട്ട് ഞാൻ പൊട്ടിക്കാറുണ്ട്. എന്നിട്ട് കേക്കാറുണ്ട്. ഈ ഇഷ്ടമാണോ വണ്ടികളൊക്കെ? ആ എന്നാ ഞാനൊരു ദിവസം ഞാൻ ഈ വണ്ടിയിട്ട് വരാം എന്നെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, എന്നിട്ട് എനിക്ക് വണ്ടി കാണിച്ചു തരാം. ഹാപ്പി അല്ലേ? എല്ലാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാരും പറയും ഹായ് പറയും. ഹായ്. ഈ വീഡിയോസ് കാണാറില്ലേ? ഈ വീഡിയോ കാണില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ചെക്കൻ നമ്മളെ കണ്ടപ്പോ ഇവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ കണ്ടപ്പോ ഓടി വന്നതാണ് കേട്ടാ. പിന്നെ നമുക്ക് അവനെ അങ്ങോട്ട് ആക്കി കൊടുക്കാം. ഒറ്റക്ക് ഓടി വന്നതാണ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കാം. എന്റെ അടുത്ത് ആയതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വിട്ടില്ലേ. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഓനെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് വേണം പോകാൻ. എനിക്ക് അർജന്റ് കാര്യമുണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അപ്പൊ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്നാളത്തെ ചോദിച്ചോളൂ, നമുക്ക് ബാക്കി എടുക്കാം. എന്നൊക്കെ ഞാൻ ഇറക്കി തരാം. ഓക്കെ, അപ്പൊ ബൈ പറഞ്ഞോ. എല്ലായിടത്തും ബൈ പറഞ്ഞോ. ബൈ. ഓക്കെ, നമ്മൾ ചെക്കൻ അങ്ങോട്ട് ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇനി വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോവാം. 5 hours later. അപ്പോൾ ഗായ്സ്, നമ്മളിതാ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ചെറിയൊരു അർജൻറ്റായിട്ട് ഞാൻ പോയി പുറത്ത് പോയി, അതാണ് ഇത്രയും ലേറ്റ് ആയത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുറച്ച് പേരെടുത്ത്, അതായത് ഒന്നോ രണ്ടോ മൂന്നോ പേരെ നമുക്ക് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അവരെന്തായാലും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര്, ഏകദേശം 300 പേര് ചീന്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ എന്താ പറയുക, ഇതഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ പറയുക, വേറെ അടിക്കാം, നമുക്ക് വേറെ അടിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. കാരണം ഇത്രയും പേര് പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു ഭൂരിപക്ഷം നമുക്ക് നോക്കാം. നാട്ടിലെന്തായാലും ഇക്കാമാർ പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ചോദിച്ചവരെല്ലാവരും പക്ക പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഡെയിലി കയറ്റാ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടി സൗണ്ടുള്ള ഏത് വണ്ടി ഉണ്ടായാലും അത് തന്നെ വരുമ്പോൾ നമ്മുടെ ശേ പീർക്കട വെക്കണം. അപ്പോൾ ഇരുന്ന് പൊട്ടിക്കാൻ പറയും, അവിടുന്നേ ഒച്ചടും. എന്നിട്ട് ഞാൻ അവിടുന്ന് അവന് സൗണ്ട് ഉണ്ടാക്കി കൊടുക്കും. അവനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവനാണ് നമ്മുടെ എന്താ പറയുക, വരുമ്പോഴൊക്കെ പൊട്ടിക്കാൻ പറയാറ്. അപ്പോൾ നമ്മളിതാ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇത് അഴിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഷാഹിദിൻ്റെ ഇരുന്ന് ആട്ടി വെക്കും. കാരണം അവനെ കൊണ്ട് ഇരുന്ന് അടുപ്പിച്ചതാണ്. അപ്പോൾ അഴിക്കണ്ട, രണ്ട് ദിവസം പോട്ടെ, എന്നിട്ട് രണ്ട് ദിവസം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതാണ് കേട്ടോ ചെക്കൻ. അപ്പോൾ ഇത് ഈ വീഡിയോ അവൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവൻ വിളിച്ചിട്ട് ചീത്ത പറയും, 100% അവർക്കാണ്. പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേർ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളഞ്ഞല്ലേ പറ്റുള്ളൂ. അവരുടെ ഒരു ഇതല്ലേ, അവർ വങ്ങിയില്ല എന്ന് പറഞ്ഞാൽ വങ്ങിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ചെയ്യാൽ നിങ്ങൾ എന്താ പറയുക, അടുത്ത ഗ്രാഫിക് അടിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാവാം. എന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും മോഡൽ, അതായത് വണ്ടിയുമേ അടിച്ചിട്ടുള്ള ഇങ്ങനത്തെ വണ്ടിയുമേ അല്ലെങ്കിൽ റാപ്റ്ററിൻ്റെ മുകളിലോ അടിച്ചിട്ടുള്ള ഏതെങ്കിലും മോഡലുണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിക്ചർ അയച്ചു തരണം. പിക്ചർ അയച്ചു തന്നിട്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡ് അടിക്കാം. അതിൽ നമുക്ക് നല്ലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മോഡൽ ഇരുന്ന് തപ്പാം. പിന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും അത് കാണിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ. നിങ്ങൾ അയച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിച്ചിട്ട് എന്തായാലും അടിക്കണുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ ഗ്ലാസ് മത്തെ നമ്മൾ അയച്ചു. ചെറിയൊരു പാടുണ്ട്, ചളി കയറിയിട്ടുണ്ട്, വേറൊന്നുമില്ല. കുറച്ച് ആകെ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എന്താ പറയുക, ഗമ്മോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഗ്ലാസ് മത്തെ പിന്നെ സിമ്പിളായിട്ട് കിട്ടും. കൊടിമത്തന്നെ ചെയ്യും.
കുഴപ്പമൊന്നുമില്ലാട്ടാ, സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. വലിയ കാര്യമായിട്ട് നമ്മള് മറ്റേ പഴയ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒന്നര വർഷം ഇല്ലടാ, ഒന്നര വർഷത്തോളം ആയില്ലേ, ഒന്നര വർഷത്തോളം നമ്മള് ആയി അടിച്ചിട്ട് അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചപ്പോ അതിന്റെ ഗമ്മും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന് പിന്നെ ഗമ്മും കാര്യങ്ങളൊന്നും ഇല്ല, പൊടി കയറിന്റെ ചെറിയൊരു ഇതുള്ളൂട്ടാ, പ്രശ്നമൊന്നുമില്ല. ഇത് കാണണ്ടാവില്ല, ചിലപ്പോ രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണണ്ടാവില്ല, ചളി ഉണ്ട്, അതിൻ്റെ ഒരു പാടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കളർ ഞാൻ പറഞ്ഞു, നമ്മള് ബെൻസിൻ അടിച്ച സെയിം കളർ തന്നെയാണ് ആ റാപ്പ് തന്നെയാണ്, അതിൽ ബാലൻസ് ഉള്ള റാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ കളറോ കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്തില്ല. നമുക്ക് വേണമെന്ന് ഒന്നും കൂടി ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മോഡൽസ് കിട്ടിയായിരുന്നു. അത് പിന്നെ അങ്ങനെ തിക്കും തിരക്ക് അടിച്ചിട്ട് അങ്ങനെ അടിച്ചിട്ടാണ്. കാരണം എന്താ, ഈ എനിക്ക് ഇഷ്ടപ്പെട്ട അടിച്ചോന്ന് പറഞ്ഞു ഞാൻ ഷാദിൻ്റെ അടുത്ത്, അങ്ങനെ ഷാദ് ഇത് അടിക്കാന്ന് പറഞ്ഞിട്ട് അടിച്ചാണ്. കുഴപ്പമൊന്നുമില്ല, സംഭവം സ്റ്റിക്കർ അടിച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ, അവിടെ വർക്കും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ വണ്ടിക്ക് നമ്മൾ മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടിക്കണമല്ലോ, വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. മാറ്റാം, സ്റ്റിക്കർ അല്ലേ, അത് അവനും പറഞ്ഞു, അത് നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാടാന്ന് പറഞ്ഞു, അവരെ ലെവലാണ് നമ്മൾ മാറ്റുന്നത്. ചില ഭാഗം കിട്ടാൻ വേണ്ടി ചെറിയൊരു വണ്ടിയുണ്ട്, അതൊന്ന് കിട്ടും, അറിയാമായിട്ടില്ല, രണ്ട് ദിവസം ആയിട്ടില്ലോ, അത് വലിയ ഇതൊക്കെ ജോയിൻ അടിച്ച്, ഈ പീസ് ജോയിൻ അടിച്ചാണ് കേട്ടോ, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഈ പീസ് അതുപോലെ ഈ പീസൊക്കെ നമ്മൾ ജോയിൻ അടിച്ചാണ്. സീനൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട്, നല്ല റാപ്പായതുകൊണ്ട് തോന്നണം, ലോക്കൽ സ്റ്റിക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗമ്മൊക്കെ പിടിക്കും ചിലപ്പോൾ, നല്ല റാപ്പായതാണ്, ബെൻസിൻ നല്ല റാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വലിയ കാര്യങ്ങളും ഇല്ല, പെട്ടെന്ന് അയച്ചാൽ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത വീഡിയോ മിക്കവാറും ഞാൻ എന്താ പറയുക, നാട് വിടാതായിരിക്കും, ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു ഗൈസ്. എനിക്ക് ഇവിടെ നിൽക്കണ്ട, എൻ്റെ വണ്ടികൾ ഓടിക്കാനോ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക, വോക്ക് ചെയ്യാൻ പറ്റില്ല, വണ്ടികൾ കൊണ്ടു നടക്കാൻ പറ്റില്ല, ഓടിക്കാൻ പറ്റില്ല, എല്ലാത്തിനും പ്രശ്നം. അതുകൊണ്ട് നമ്മളൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ആർക്കും ഉണ്ടാക്കുന്നില്ല, പക്ഷെ എന്നാലും പ്രശ്നം. അതുകൊണ്ട് മിക്കവാറും അടുത്ത വീഴിയാണ് നാട് വിടുന്നതായിരിക്കും, വേറെ വഴിയില്ല. അപ്പോൾ ഫുള്ള് റാപ്പ് നമ്മൾ അഴിച്ചു. ഈ പാട് ഇങ്ങനെ ഒരു പാടില്ലാണ്ടില്ല, അത് ഗമ്മിൻ്റെ അല്ല കേട്ടോ, അത് പൊടി പിടിച്ചതിൻ്റെയാണ്. എന്താ പറയുക, സ്റ്റിക്കർ ഉള്ളിടത്ത് എന്തായാലും പൊടി പിടിക്കുക, നമ്മൾ തുടച്ചിട്ടല്ലേ, കൈ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ടല്ല നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടാകുന്നത്, ആ ഭാഗം ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്, ക്ലിയർ ആവും എന്തായാലും. അപ്പോൾ നമ്മൾ അയച്ചു കേട്ടോ, നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിതാ റാപ്പ് അയച്ചിട്ടുണ്ട്. അവർ എന്താ പറയുക, ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ കമൻറ്റും അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ എന്താ പറയുക, നെഗറ്റീവായിട്ട് അതായത് ഓവർ നെഗറ്റീവായിട്ടുള്ള കമൻസോ കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല, അതിലൊരുപാട് സന്തോഷം കിട്ടാം. ഇക്ക അതായത് കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റത് വേണ്ട എന്നുള്ള ലെവലിലാണ് വന്നിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നുള്ളൊരു ഒരു കമൻറ്റും അതിൽ വന്നിട്ടില്ല, അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും റാപ്പ് അയച്ചു. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും, ആരായിരിക്കും എന്നിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ആക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.